ുഡ് സാധാരണ നമ്മൾ യൂട്യൂബ് വീഡിയോസ് കാണുന്ന സമയത്ത് അവർ അണ്ടർ സ്കാഫ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഹിജാബ് ട്യൂട്ടോറിയൽസ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് അണ്ടർ സ്കാഫ് ട്യൂട്ടോറിയൽ ആദ്യം കാണിച്ചു തരാം അതിന് ശേഷം ഒരു സിമ്പിളായിട്ടുള്ള ഹിജാബ് ട്യൂട്ടോറിയലും കാണിച്ചു തരാം പിന്നെ നമ്മൾ അണ്ടർ സ്കാഫ് ഇടുന്ന സമയത്ത് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് അണ്ടർ സ്കാഫ് ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ വരും അതായത് നമ്മൾ ഷോൾ യൂസ് ചെയ്ത് അണ്ടർ സ്കാഫ് ടെർബൈൻ പോലെ ചെയ്യുന്ന സമയത്ത് അണ്ടർ സ്കാഫ് ഇങ്ങനെ ബാക്കിലോട്ട് വരും നമ്മൾ നമ്മളെത്ര പിന്നു കുത്തിയാലും അത് പ്രോപ്പറായിട്ട് നിൽക്കില്ല അപ്പം അണ്ടർ സ്കാഫ് ഇങ്ങനെ ബാക്കിലോട്ട് വരാതെ അണ്ടർ സ്കാഫ് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇടുക എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം മാത്രമല്ല നമ്മൾ അണ്ടർ സ്കാർഫ് ഇട്ടാലാണ് നമുക്ക് നമ്മളുടെ ഹെയർ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനും നമുക്ക് പിന്നുകൾ നല്ല രീതിയിൽ ലാസ്റ്റിങ് നിൽക്കുന്ന രീതിയിൽ കുത്താനും പറ്റുക പക്ഷേ നമ്മൾ ഈ ഒരു ഹോട്ട് വെതറിൽ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഹണ്ടർ സ്കാർഫ് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങുമ്പോൾ നമ്മളുടെ തല ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന ടൈപ്പാണ് ഉണ്ടാവുക പക്ഷേ ഈ ഒരു ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെഡ് മൊത്തമായിട്ട് കവർ ചെയ്യേണ്ട നിങ്ങളുടെ മുന്നിൽ മുടി കാണുന്ന ഭാഗത്ത് മാത്രമായിട്ട് നിങ്ങൾക്ക് ഹണ്ടർ സ്കാർഫ് മെല്ലെ ഒന്ന് പതുക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അതിനൊപ്പം തന്നെ നല്ല ഭംഗിയും കിട്ടും അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫുൾ വീഡിയോ കാണാം ഈ വീഡിയോൻ്റെ ഇടയിൽ അണ്ടർ സ്കാർഫ് ഇങ്ങനെ ഊരി പോരാത്ത രീതിയിൽ ഹിജാബ് എപ്പോഴും ഒരുപാട് നേരത്തേക്ക് നല്ല സെറ്റായി നിൽക്കാനുള്ളൊരു ടിപ്പും കൂടി ഞാനിടയ്ക്ക് പറയുന്നുണ്ട് സോ കീപ്പ് വാച്ചിങ് ലഷ്ലീ ലുലൂസ് ആദ്യം ഹിജാബ് ട്യൂട്ടോറിയലിൻ്റെ മുന്നായിട്ട് നമുക്ക് അണ്ടർസ്കാഫ് ട്യൂട്ടോറിയലിൽ ചെയ്യണം ഇത് ഹിജാബിനുള്ള ഒരു ഷോളും ഇത് അണ്ടർ ഷോളും ആണ് അപ്പോൾ അണ്ടർസ്കാഫിന് ഞാൻ ഒരു ഒരു ടൈപ്പ് ഒരു മെറ്റീരിയലിൻ്റെ ഒരു പീസാണ് എടുത്തിട്ടുള്ളത് ഇതൊരു ഷോളൊന്നുമല്ല ഒരു മെറ്റീരിയലിൻ്റെ പീസാണ് ഇത് വിടുത്ത് വളരെ കുറവാണ് ഒരു പതിനഞ്ച് സെൻറ്റിമീറ്റർ എടുത്ത് ഇതിനൊക്കെ ഉണ്ടാവുള്ളൂ ലെങ്ത്ത് അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ട് നമ്മളുടെ ഷോളിൻ്റെ യൂഷ്വലി ഒരു നൂറ്റി എഴുപതൊക്കെ വരുന്ന ആ ഒരു രീതിയിൽ ലെങ്ത്ത് ഉണ്ടാവും സോ ആ ഒരിത് നമ്മൾ ഹാഫ് മടക്കിയിട്ട് അതിൻ്റെ ഒരു എൻഡ് വന്നിട്ട് ആദ്യം നമ്മൾ നമ്മളുടെ ഹെഡിൽ ഒന്ന് വിരിച്ചിട്ട് അതിന് ശേഷം ബാക്കി വരുന്ന അതിൻ്റെ പോർഷൻ നമ്മളുടെ ഹെഡിൽ ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് തവണ റാപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അണ്ടർ സ്കാഫായി അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് പോർഷൻ നമ്മൾ അവിടെ ഒന്ന് ജസ്റ്റ് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് കെട്ടിവെക്കണം ആ പോർഷൻ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇളകി കളിക്കാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ നമ്മളിപ്പോൾ സെറ്റാക്കിയിട്ടുള്ളത് നമ്മളുടെ ഹിജാബിൻ്റെ മുന്നിൽ കാണുന്ന ഭാഗമാണ് അതധികം കട്ടി വരരുത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് നടു മടക്കിയിട്ട് ഒരു ഒറ്റ ലെയർമേൽ കണ്ടോ ഇത്ര രീതിയിലാണ് അത് വരേണ്ടത് മുന്നിലധികം ലെയർ ഒന്നും കാണില്ല പ്ലെയിനായിട്ട് മുൻഭാഗം ഉണ്ടാവുക നമ്മൾ ഇവിടെ നല്ല ടൈറ്റാക്കി കെട്ടി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ആ ഒരു ലോങ് പോർഷനിലെ അതാണ് നമ്മൾ ബാക്കി യൂസ് ചെയ്യേണ്ടത് അപ്പോൾ അത് നമ്മളുടെ ഈ നമ്മളുടെ ഹെഡിന് ചുറ്റുമായിട്ട് നമ്മൾ കുറച്ചിങ്ങനെ ഒന്ന് ചുരുക്കി പിടിച്ച് കുറച്ച് കട്ടിക്ക് ആണ് നമ്മളുടെ ഹെഡിന് ചുറ്റും നമ്മൾ റോൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഹിജാബിൻ്റെ മുന്നിലൂടെ നമ്മൾ കാണുന്ന ആ പാർട്ട് കഴിഞ്ഞ് നമ്മളുടെ ഹെഡിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ ഈ ബാക്കി വരുന്ന പോർഷൻ റോൾ ചെയ്യേണ്ടത് അല്ലാതെ നെറ്റിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ റോൾ ചെയ്യരുത് ഒരുപാട് ആൾക്കാർ ചെയ്യുന്നത് നെറ്റിയിട്ട് ആ പോർഷൻ അല്ലെങ്കിൽ ഹിജാബ് ഹിജാബിൻ്റെ ആ ഒരു കോണ് വരുന്ന പോർഷനിലാണ് ഈ റോളിങ് നടക്കുക അപ്പോൾ അവിടെ നമ്മൾ പ്ലെയിൻ ആക്കിയിടണം അതാണ് നമ്മളുടെ മുഖത്തിന് ഭംഗി അത് എന്നിട്ട് അതിൻ്റെ ബാക്കിലേക്കാണ് നമ്മൾ വോളിയം കൊടുക്കേണ്ടത് പ്രൊജക്ഷൻ കൊടുക്കേണ്ടത് ബാക്കിലാണ് പൊന്തി നിൽക്കേണ്ടത് രണ്ടാമതായിട്ട് അണ്ടർ സ്കാഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ചെവിയുടെ മുന്നിലൂടെ ഒരു ലെയർ കൊണ്ടുവന്നാൽ അണ്ടർ സ്കാഫ് ഇങ്ങനെ ബാക്കോട്ട് പോരില്ല നമ്മൾ ഈ സെക്കൻഡ് പോർഷൻ എടുത്ത് ചുറ്റുന്ന സമയത്ത് ആ ലെയർ നമ്മളുടെ ചെവിയുടെ മുന്നിലൂടെയാണ് നമ്മൾ കൊണ്ടുവരേണ്ടത് ആ ഒരു ടൈമിൽ അണ്ടർ സ്കാഫ് നമുക്ക് ബാക്കോട്ടേക്ക് വീണ് കളിക്കില്ല അതാണ് രണ്ടാമതായിട്ടുള്ള കാര്യം ഇനി മൂന്നാമതായിട്ട് അണ്ടർസ്കാർഫ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നുണ്ട് അതല്ലെങ്കിൽ ഈ ചൂട് കാലത്ത് നിങ്ങൾക്ക് ഫുള്ളായിട്ടൊരു അണ്ടർ സ്കാർഫ് ഇടണ്ടാന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ ചെയ്യേണ്ട ഈ ഒരു എക്സ്ട്രാ ടിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അണ്ടർ സ്കാർഫ് ഇട്ട് കഴിഞ്ഞു ഇപ്പം ഇതിങ്ങനെ രണ്ട് വട്ടം ചുറ്റി റോൾ ചെയ്ത് കഴിഞ്ഞു അതിന് ശേഷം നമ്മൾ അവിടെ പിന്നെ യൂസ് ചെയ്തിട്ട് നല്ലപോലെ സെക്യൂർ ചെയ്യുക നിങ്ങൾ ഹിജാബ് ഇടുന്ന സമയത്ത് അത് കൂടുതൽ നേരം അതേപോലെ ഫിറ്റായിട്ട് നിൽക്കണമെങ്കിലുള്ള ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ടിപ്പ് എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക അതായത് നിങ്ങളുടെ അണ്ടർ സ്കാഫ് നിങ്ങളുടെ ഹിജാബിൻ്റെ ഉള്ളിൽ നിന്ന് ബാക്കോട്ട് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഫോഴ്സ് യൂസ് ചെയ്തിട്ട് ആ അണ്ടർ സ്കാഫിനെ മുന്നോട്ടേക്കാക്കണം അപ്പം അതിന് നിങ്ങൾ ഈ ഒരു സേഫ്റ്റി പിന്നെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് നിങ്ങളുടെ ഹിജാബ് ബാക്കോട്ടാണ് വീഴുന്നതെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് നല്ല ടൈറ്റ് ായിട്ട് വലിച്ചിട്ട് ഒരു പിൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അണ്ടർ ഒരിക്കലും വീണു പോയില്ല അതവിടെ കറക്റ്റായിട്ട് പേർമനൻ്റ് ആയിട്ട് ഒരുപാട് നേരം നിൽക്കും സോ നിങ്ങൾ ഹിജാബിൻ്റെ ഉള്ളിൽ അണ്ടർ സ്കാഫ് ഇടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഇട്ട അണ്ടർ സ്കാഫിനെ അവിടെ പെർമനൻ്റ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ നല്ല ടൈറ്റായിട്ട് പിൻ ചെയ്യുക ഈ ടിപ്പ് നിങ്ങൾ ഒരിക്കലും മറക്കരുത് ഈ ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഹിജാബ് നല്ല വൃത്തി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഒരുപാട് നേരം ലാസ്റ്റിംഗ് ഉണ്ടാവും ഹിജാബിന് നമ്മൾ കുത്തിയത് കുത്തിയത് പോലെ നിൽക്കണമെങ്കിൽ നല്ല ടൈറ്റായിട്ട് പിൻ യൂസ് ചെയ്തിട്ട് നമ്മളവിടെ കുത്തി വയ്ക്കണം അണ്ടർ സ്കാഫിൻ്റെ കാര്യത്തിൽ ആ ഒരു ടിപ്പ് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഹിജാബ് ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഇതൊരു വലിയ പോർഷനാണ് മറ്റേത് ചെറിയൊരു പോർഷൻ ആയിരുന്നു ഇനി നമ്മൾ ഇവിടെ ഒന്ന് ഫസ്റ്റ് ഒന്ന് പിൻ ചെയ്യുക പിൻ ചെയ്തതിന് ശേഷം നേരത്ത് കാണിച്ച് ചെറിയ പോഷൻ ഉണ്ടല്ലോ ആ ചെറിയ പോഷൻ എടുത്തിട്ട് നമ്മൾ നമ്മളുടെ ചിന്നിൻ്റെ അവിടെ നിന്ന് അവിടെ ജസ്റ്റ് ഒന്ന് അടിയിലൂടെ കൊണ്ടുവന്നിട്ട് അവിടെ ഒന്ന് പിൻ ചെയ്യാം അതിൻ്റെ ശേഷം നമ്മളൊരു ചെറിയ പോഷനും വലിയ പോഷനും എല്ലാം എടുത്താൽ ആ വലിയ പോർഷൻ അവിടെ അതേപോലെ തന്നെ ഉണ്ട് ചെറിയ പോർഷനാണ് നമ്മൾ താടിയിലൂടെ കൊണ്ടുവന്നത് വലിയ പോഷൻ എടുത്തിട്ട് അതേ ഭാഗത്തൂടെ നമ്മൾ സാധാരണ ഓപ്പോസിറ്റ് പാർട്ടല്ലെട്ടോ അതേ പാർട്ടിലൂടെ തന്നെയാണ് ഞാൻ ഈ ഒരു ഹിജാബ് സ്റ്റൈൽ ചെയ്യുന്നത് അതേ പാർട്ടിലൂടെ തന്നെ നമ്മളുടെ ഹെഡിൻ്റെ മുകളിലായിട്ട് അത് വിരിച്ചിട്ടിട്ട് ഒ ഒറ്റവട്ടം ചുറ്റുക ഒറ്റം റോൾ ചെയ്യുക അപ്പോൾ നമ്മൾ നിവർത്തിയിടണം നമുക്ക് ബാക്കിലേക്ക് കവറേജ് വേണം എന്നിട്ട് ബാക്കി വീണ്ടും വരും ബാക്കി വീണ്ടും വരുന്ന പോഷൻ നമ്മൾ നമ്മളുടെ നെക്കിലൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുൻഭാഗത്ത് നമ്മൾ ജസ്റ്റ് കവറേജ് കൊടുത്തിട്ട് ബാക്കിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിരിച്ചിട്ടിട്ട് നീറ്റാക്കി വെക്കുക അപ്പം ഇതാണ് ഒരു സിമ്പിൾ ഹിജാബ് സ്റ്റൈലാണ് ഞാൻ ലാസ്റ്റ് കൊടുത്തിട്ടുള്ളത് ഓക്കെ ഫൈനൽ ഹിജാബ് ട്യൂട്ടോറിയൽ ഇത്രയേ ഉള്ളൂ പക്ഷേ ഇത് ഭയങ്കര സിമ്പിൾ ആണെങ്കിലും കാണാൻ ഭയങ്കര ട്രെൻഡി ആയിട്ടുള്ള ഒരു ഹിജാബ് സ്റ്റൈലാണ് മസ്റ്റ് മസ്റ്റായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് വയ്ക്കുക അണ്ടർ സ്കാഫിൻ്റെ ടിപ്പ് മറക്കാതിരിക്കുക മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബ ബൈ